ഇതിനെക്കാട്ടും കുറച്ചും കൂടിയും വലിയ പ്ലാന്റുകൾ ഇതാ ഇങ്ങനത്തെ ഈ ടൈപ്പ് പ്ലാന്റുകളൊക്കെ ഒരു 175 175 രൂപയ്ക്കൊക്കെയാണ് കൊടുക്കുന്നത്. ആ ഇതൊക്കെ ഇപ്പൊ ഒരു 2 weeks ഫ്ലവർ ആവും. ആ ഒരുമാതിരി നല്ല ബുഷി പ്ലാന്റുകളാണ്, ബുഷി പ്ലാന്റുകളാണ്. നമ്മള് പ്ലാന്റിനെക്കാട്ടും കൂടുതൽ നമ്മളെ ആൾക്കാർക്ക് ഇങ്ങനെയുള്ള ക്ലാസ് എടുക്കലാണ് ചെയ്യുന്നത്. നമുക്കതിനകത്തൊരു സന്തോഷം മാത്രമേ ഉള്ളൂ. കാരണം ഞാനിങ്ങനെ പിന്നെ ഇപ്പോഴും വലിയ ഓർക്കിഡിനെ പറ്റി അത്ര നോളജ് ഉള്ള ആളൊന്നുമല്ല, ഇപ്പോഴൊരു 1ാം ക്ലാസ്സിലേക്കൊക്കെ എത്തിയിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു എൻ്റെ അനുഭവങ്ങൾ ഒരു 10 വർഷമായി ഞാനിത് ഏകദേശം തുടങ്ങിയിട്ട് ആ 10 വർഷത്തെ അനുഭവങ്ങൾ ഞാൻ ആർക്ക് വേണമെങ്കിലും നമ്മുടെ അടുത്ത് വരുന്ന ആൾക്കാർക്കൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. നമ്മുടെ കാറ്റ്ലിയൊക്കെ വളർത്തുന്ന സ്ഥലം ഇതാണ്. കാറ്റ്ലിയുണ്ട്. ഹായ് ഫ്രണ്ട്സ്, ഗുഡ് ഈവനിങ്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്നുള്ള തൃശ്ശൂർ ജില്ലയിലെ വാടാനപ്പള്ളിയിലുള്ള ഓർക്കിഡ് സെയിലർ ഫാമിലാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു കാഴ്ചകളെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. അതായത് പല വെറൈറ്റീസിലുള്ള ഫ്ലവർ ചെയ്ത ഓർക്കിഡ്സിൻ്റെ, ഫ്ലവർ ചെയ്യാത്ത ഓർക്കിഡ്സിൻ്റെ സീഡ്ലിംഗ്സ് ഉണ്ട്. അപ്പോൾ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു വിശേഷങ്ങളും കാഴ്ചകളാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും മുഴുവൻ കാണുക. അതുപോലെ തന്നെ ഫാമിംഗ് മേഖല ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇത്തരത്തിലുള്ള വീഡിയോസ് ലഭിക്കാനായിട്ട് മറക്കാണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം, ഞാൻ വത്സലൻ. ഇതെൻ്റെ ഭാര്യ രാജലക്ഷ്മി, അധ്യാപികയായിരുന്നു. ഞാനൊരു റിട്ടയർഡ് എക്സിക്യൂട്ടീവ് ഷെഫായിരുന്നു. ഇപ്പോൾ ജോലിയൊന്നും ഇല്ലാതായപ്പോൾ ഇവിടെ നാട്ടിൽ വന്ന് ചെറുതായ ഒരു രൂപത്തിലിങ്ങനെ തുടങ്ങിയതാണ്. എൻ്റെ ഓർക്കിഡ് സെയിലർ എന്നാണ് ഞാൻ ഇതിന് പേര് വെച്ചിരിക്കുന്നത്. അത്യാവശ്യം ചെറിയ ചെറിയ വെറൈറ്റീസും മുതൽ ഒരുമാതിരി ഡാൻഡ്രോബിയാണ് കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബാക്കി ഓർക്കിഡിൽ ഒരുപാട് വെറൈറ്റീസ് നമ്മളിക്കലുണ്ട്. ഒരു 150 രൂപ മുതൽ ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. സ്റ്റാർട്ടിങ് വരുന്നുണ്ടല്ലേ? ആ സ്റ്റാർട്ടിങ് ഒരു 150 രൂപ മുതൽ നമ്മൾ കൊടുക്കണം. മെച്ചോർഡ് ആയിട്ടൊരു ഫ്ലവറിങ് പോയിന്റിലുള്ള പ്ലാന്റുകൾക്കൊക്കെ ഒരു 175 രൂപ റേഞ്ചിലൊക്കെ കൊടുക്കും. സ്റ്റാർട്ടിങ് 150 രൂപ പിന്നെ ഒരു 175 രൂപ, വലിയ പോട്ടിലുള്ള പ്ലാന്റുകൾക്ക് ഒരു 350 രൂപയൊക്കെ ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് ബുഷി പ്ലാന്റുകൾ. ഓക്കെ. പിന്നെ നമ്മളേക്കാളുള്ളത് കൂടുതലായിട്ട് കാറ്റ്ലിയ അങ്ങനെയുള്ള വെറൈറ്റീസൊക്കെയാണ്. കാറ്റ്ലിയ നമ്മളേക്കാളൊരു 10-600 പ്ലാന്റുകളുണ്ട് ഇപ്പം നിലവിൽ. സ്റ്റോക്ക് ഉണ്ട്. ഇത്രയും പ്ലാന്റ് ഉണ്ടെങ്കിലും ഈ ഓർക്കിഡിനോട് പ്രത്യേകിച്ച് ഒരു താല്പര്യം തോന്നാനുള്ള കാര്യം എന്തായിരുന്നു? ഓർക്കിഡിനോട് അങ്ങനെ ഒരു പ്രത്യേക താല്പര്യത്തിലൊന്നുമല്ല. ഓർക്കിഡ് പണ്ട് കാലം മുതലേ, ഇതിങ്ങനെ ഇറങ്ങിയ കാലം മുതലേ നമുക്ക് ക്രൈസ് ആയിരുന്നു. കുറേശ്ശെ കുറേശ്ശെ പ്ലാന്റുകൾ നമ്മൾ മേടിച്ചു വെക്കും. കൂടുതലും കസ്റ്റമേഴ്സ് വന്നിട്ട് പർച്ചേസ് ചെയ്യാണ് ചെയ്യണത്. പിന്നെ അത്യാവശ്യക്കാർക്ക് നമ്മൾ ഓൺലൈനിൽ വായിക്കാറുണ്ട്. വലിയ പ്ലാന്റുകൾ നമ്മൾ ഓൺലൈനിൽ അയക്കാറില്ല. ഒരുമാതിരി ഇങ്ങനെ സീഡ്ലിങ്സ്, ഒരുമാതിരി മെച്ചൂർഡ് ആയിട്ടുള്ള പ്ലാന്റുകളൊക്കെയാണ് നമ്മൾ അയക്കണത്. വലിയ പ്ലാന്റുകളൊക്കെ അയച്ചു കഴിയുമ്പോൾ ഒക്കെ ഒടിഞ്ഞൊക്കെ ഡാമേജ് ആവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അത് കിട്ടിക്കഴിയുമ്പോൾ അവർ നമ്മൾ ചീത്ത വിളിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ള റിസ്ക് എടുക്കാറില്ല. പിന്നെ നമ്മൾ കൊറിയർ ചെയ്തുകൊണ്ട് ഇരിക്കുന്നത്. കൊറിയറൊക്കെ സീഡ്ലിങ്സ് ഒക്കെ നമ്മൾ ഒരുമാതിരി റീസണബിൾ റേറ്റിനാണ് ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ചെറിയ മാർജിൻ ഇട്ടിട്ട് കൊടുക്കണു, അത്രയ്ക്കുള്ളൂ. ഓൾ കേരള മാത്രമല്ല, നമ്മളൊരുമാതിരി പിന്നെ ഈ തമിഴ്നാടും കർണാടകയൊക്കെ അങ്ങനെ സ്ഥലങ്ങളിലേക്കൊക്കെ അയക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കസ്റ്റമേഴ്സ് അധികം നഴ്സറി നടത്തുന്ന ആൾക്കാരാണ്, അവരായിട്ടാണ് കൂടുതൽ കണക്ഷൻ. ആ അതെ, ഹോൾസെയിൽ റേറ്റിന് തന്നെയാണ് ഇപ്പം ഞാനിപ്പോൾ ഈ പറഞ്ഞ റേറ്റുകൾ മുഴുവനും ആ റേറ്റിന് തന്നെയാണ്. ഇപ്പോൾ ഒരാളൊരു 4 പ്ലാന്റ് അല്ലെങ്കിൽ 2 പ്ലാന്റ് ഒരെണ്ണം മേടിക്കാൻ വന്നാലും നമ്മൾ ആ റേറ്റിന് തന്നെയാണ് കൊടുക്കുന്നത്. ഇല്ല, നമ്മൾ ഏകദേശം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വലിയൊരു ലാഭം എടുത്തിട്ടുള്ള ഒരു കച്ചവടമൊന്നുമല്ല. പിന്നെ ഇതൊരു ടൈം പാസിനെക്കാട്ടിയും കൂടുതൽ നമുക്കൊരു ഹോബിയാണ് നമ്മൾ കണക്കാക്കുന്നത്. ആ അത്രയ്ക്കൊക്കെ തന്നെയേ ഉള്ളൂ കാര്യങ്ങൾ. പിന്നെ ഏകദേശം നമ്മൾ അതിൻ്റെ പ്ലാന്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചുതരാം. ഫ്ലവറിംഗ് പ്ലാന്റുകൾ ഇപ്പോൾ റീസെൻ്റ്ലി ഒരു 1 ഇയറോളം ആയിട്ട് ഇമ്പോർട്ട് ചെയ്യാൻ പാടില്ല എന്നൊരു റൂള് വന്നിട്ടുണ്ട്. പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ അവർ വരുത്തുന്നുണ്ട് കള്ളത്തരത്തിൽ കൂടി അങ്ങനെയൊക്കെ. നമ്മൾക്കിപ്പോൾ ഇവിടെ കേരളത്തിൽ ഫ്ലവറിംഗ് പ്ലാന്റുകൾ വളരെ ഇല്ല, വരണില്ല. ഇപ്പോൾ വരുന്നത് ഇങ്ങനെ 8 ഇഞ്ച് ബിലോ സീഡ്ലിങ്സ് ആണ് വരുന്നത്. അത് നമ്മളിവിടെ കൊണ്ടുവന്നിട്ട് വളർത്തി വലുതാക്കി വരുമ്പോഴേക്കും ഒരു 6 മന്ത്സ് 7 മന്ത്സ് ഒക്കെ എടുക്കാറുണ്ട്. ഒരു 6 മാസം ആകുമ്പോഴേക്കുമാണ് ഏകദേശം ഒരു പുതിയ ബഡ് വരുന്നത്. അപ്പോൾ ആ രൂപത്തിലുള്ള കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. ആദ്യം അങ്ങനെ അല്ലായിരുന്നു, ഇഷ്ടം പോലെ ഫ്ലവറിംഗ് പ്ലാന്റുകൾ വരുമായിരുന്നു. പക്ഷേ ഇതാണ് കുറച്ചും കൂടി നല്ലത്. ഇത് നമ്മുടെ ക്ലൈമറ്റിൽ
വളർന്ന് വലുതായി വരണ ഒരു പ്ലാന്റ് ആയതുകൊണ്ട് നമ്മൾക്ക് ആ പ്ലാന്റ് എപ്പോഴും എവിടെ കൊണ്ടുവന്നിട്ടാലും നമുക്കതിനെ ഡാമേജ് ഇല്ലാതെ വളർത്തിയെടുക്കാൻ സാധിക്കും. മറ്റേത് അങ്ങനെയല്ല, തായ്ലൻഡിൽ നിന്ന് വരുന്ന പ്ലാന്റുകൾ ചിലപ്പോൾ ആ ഒരു ഫ്ലവർ കഴിഞ്ഞോട് കൂടിയിട്ട് തീർന്നു എൻ്റെ കഥ. അങ്ങനെയൊക്കെയായിരുന്നു, നമ്മൾക്കൊക്കെ അങ്ങനെ ഒരുപാട് നഷ്ടമൊക്കെ സംഭവിച്ചിട്ടുണ്ട് ആദ്യ തുടക്കത്തിലൊക്കെ. അതെ അതെ അതെ. അല്ല, സീഡ്ലിങ്സ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ 45 ദിവസം ഇവിടെ വന്നിട്ട് 45-60 ഒക്കെ ക്വാറന്റൈനിൽ ഇരിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരുപാടുള്ള ഒരുമാതിരിയുള്ള കേടുകളൊക്കെ തീർന്നു പോകും. പിന്നെ അതിൽ നിന്ന് നമ്മളെടുത്ത് ഇവിടെ പോട്ട് ചെയ്ത് അതിനെ ഫംഗിസൈഡൊക്കെ കൊടുത്തൊക്കെ റെഡിയാക്കി വരുമ്പോഴേക്കും ആ പ്ലാന്റിൻ്റെ മിക്കവാറുമുള്ള ഒരു 95% അതിൻ്റെ കേടൊക്കെ തീർന്നിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ നമ്മൾക്ക് മേടിക്കുന്ന ആൾക്കാർക്കാണെങ്കിലും ഒരു ചെടി മേടിച്ചുകൊണ്ട് പോയിട്ട് അയ്യോ അത് ചിത്തിയായി പോയല്ലോ എന്നുള്ള ഒരു വിഷമം വേണ്ട, അത്യാവശ്യം നല്ല പ്ലാന്റുകളൊക്കെ തന്നെയാണ് ഉള്ളത്. നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കണത്, അതെ അതെ അതെ, കസ്റ്റമേഴ്സിന് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ ഒരുമാതിരി നമ്മൾക്ക് ഇഷ്ടമില്ലാത്തൊരു പ്ലാന്റ്, അതായത് ലേശം മോശമായപ്പെട്ട ഒരു പ്ലാന്റുകൾ നമ്മൾ കസ്റ്റമേഴ്സിന് ഒരിക്കലും കൊടുക്കില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അത് വീട്ടിൽ കൊണ്ടുപോയി ഭയങ്കര ആശിച്ച് മേടിക്കണതല്ലേ, അത് വീട്ടിൽ കൊണ്ടുപോയി 4 ദിവസം കഴിയുമ്പോഴേക്കും ചീത്തയായി പോയി കഴിയുമ്പോൾ അവർക്ക് ഒരു മനപ്രയാസം ആർക്കാണെങ്കിലും ഉണ്ടാവും, ഈവണ് എനിക്കാണെങ്കിലും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നല്ലൊരു ഹെൽത്തി പ്ലാന്റ് നമ്മൾക്ക് ഇഷ്ടമുള്ള പ്ലാന്റുകൾ മാത്രമേ കൊടുക്കുകയുള്ളൂ. പിന്നെ മിക്കവാറും പ്ലാന്റുകളിലും ടാഗ് ഉണ്ട്, അപ്പോൾ അതിനെ അതുകൊണ്ട് നമ്മൾക്ക് ഓരോന്നിൻ്റെ ഫ്ലവറും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. കളർ കോഡ് കാര്യങ്ങളെല്ലാം ആ ടാഗിലുണ്ട്. ടാഗ് നമ്മൾ ഇന്റർനെറ്റിൽ അടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് എല്ലാം അറിയാൻ പറ്റും. കളർ കോഡ് കൊടുക്കണമെങ്കിൽ കറക്റ്റ് ഏത് കളറാണെന്ന് നമുക്ക് അറിയാം. ആ അതെ അതെ, അതിൻ്റെ ടാഗിലത്തെ പേരടിച്ചാൽ മതി. അങ്ങനെ ഗവൺമെന്റ് ഇപ്പൊ തുടക്കക്കാർക്കൊക്കെ ആണെങ്കിലും അല്ലാത്തവർക്കാണെങ്കിലും ഒരു 500 പ്ലാന്റ് മേടിക്കുന്ന ആൾക്കാർക്ക് പിന്നെ ഗവൺമെന്റിൽ നിന്ന് ഒരു 20,000 രൂപ ഒരു സബ്സിഡി ഇപ്പൊ നിലവിലുണ്ട്. ആദ്യമൊക്കെ അതൊരു 17,000 രൂപ 15,000 രൂപയൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഗവൺമെൻറ് പിന്നെ 1,000,000 കൂടി ഫണ്ട് കൂട്ടിയിട്ടുണ്ട്. 1,000 പ്ലാന്റ് എടുക്കുന്ന ആൾക്കാർക്ക് ഒരു 40,000 രൂപ വരെ സബ്സിഡി സബ്സിഡി കിട്ടും. നമ്മൾ ഇല്ല, എല്ലാ ഏരിയയിലും ഓൾ ഓവർ ഇന്ത്യയിലുണ്ട്, ഓൾ ഓവർ കേരളയിലുണ്ട്. പക്ഷെ നമ്മൾ നമ്മുടെ അടുത്തുള്ള കൃഷിഭവനായിട്ട് ബന്ധപ്പെടണം. അങ്ങനെ ബന്ധപ്പെട്ടെങ്കിൽ മാത്രമാണ്. പിന്നെ ചെറിയ അപേക്ഷകളൊക്കെ നമ്മൾ കൊടുക്കണം. അവർ ഏത് കൃഷിഭവനിൽ ചെന്നിട്ടുണ്ടെങ്കിലും അതിൻ്റെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അവർ പറഞ്ഞു തരും. പിന്നെ നമുക്കൊരു ചെറിയൊരു പോളി ഹൗസ് ബാക്കിയുള്ള കാര്യങ്ങൾ, ആ പോളി ഹൗസ് പണിയണേനും സെപ്പറേറ്റ് കാശ് ഗവൺമെൻറ്റിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പം നമ്മളൊരു 100 സ്ക്വയർ മീറ്റർ പോളി ഹൗസ് പണിയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 1,70,000 രൂപയോളം ഇന്നത്തെ കോസ്റ്റ് അനുസരിച്ച് ചിലവ് വരുന്നുണ്ട്. പക്ഷേ അതിൻ്റെ 75% ഗവൺമെൻറ് നമ്മൾക്ക് തരുന്നുണ്ട്. ഇപ്പോൾ ഏതാൾക്കാർക്കാണെങ്കിലും പണിയാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ഒരു അവസരമാണ്. കാരണം കുറച്ച് നാൾ കഴിയുമ്പോൾ ചിലപ്പോൾ ഗവൺമെൻറ് അത് സ്റ്റോപ്പ് ചെയ്യും. അതിപ്പോൾ ഇപ്പോൾ ബെസ്റ്റ് ടൈമാണ്. കൃഷിഭവനായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും കിട്ടും. പിന്നെ തീർച്ചയായിട്ടും നോക്കാം. ഇതൊക്കെ ഏകദേശം സീഡ്ലിങ്സ് ആണ്. ഇതൊക്കെ ഒരു 2 മാസം കൂടി കഴിഞ്ഞാൽ ഫ്ലവർ ആയി വരും. ഇതൊക്കെ ഒരു 150 രൂപയ്ക്കാണ് ഞാൻ കൊടുത്തോണ്ടിരിക്കുന്നത്. 150 ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളൊക്കെ തന്നെയാണ്. ഇതിനെക്കാട്ടും കുറച്ചും കൂടിയും വലിയ പ്ലാന്റുകൾ ഇതാ, ഇങ്ങനത്തെ ഈ ടൈപ്പ് പ്ലാന്റുകളൊക്കെ ഒരു 175-175 രൂപയ്ക്കൊക്കെയാണ് കൊടുക്കുന്നത്. ഇതൊക്കെ ഇപ്പോൾ ഒരു 2 weeks ഫ്ലവർ ആവും. ഒരുമാതിരി നല്ല ബുഷി പ്ലാന്റുകളാണ്, ബുഷി പ്ലാന്റുകളാണ്. പിന്നെ ഇങ്ങനത്തെ വലിയ പ്ലാന്റുകളാണ് നമ്മളേക്കാൾ ഉള്ളതൊക്കെ. ഇതൊക്കെ ഒരു 350 രൂപ വില വരും. അല്ല, ആ ഫ്ലവറിങ് പോയിന്റിലുള്ളതാണ്. ഫ്ലവറുള്ള പ്ലാന്റുകൾ ഇപ്പം നമ്മളെങ്കിലും കുറവാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ക്ലൈമറ്റിൽ ചെറിയ പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലവർ ആകുമ്പോഴേക്കും ആൾക്കാർ വന്ന് മേടിച്ചുകൊണ്ട് പോകും. അത് കാരണം സെയിലാവുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, ഫ്ലവറിങ് പ്ലാന്റുകൾ വരാത്തത് കൊണ്ട് ഫ്ലവർ ആയി വരുന്ന പ്ലാന്റുകൾക്ക് ഡിമാൻഡ് ഉണ്ട്. അപ്പോൾ അത് ആൾക്കാർ വന്ന് മേടിച്ചുകൊണ്ട് പോകും. അല്ല, ഇത് മറ്റേ പിന്നെ കോമ്പാക്റ്റും യായാന്ന് പറഞ്ഞിട്ടൊരു മോഡലാണ് അതിന്റെ. യായ അതിന്റെ ഫ്ലവറാണ് ഈ കാണുന്നത്. അത്ര ഹൈറ്റ് വെക്കുള്ളൂ. ആ ഇത് കൂടുതൽ ഹൈറ്റ് ഒന്നും വരില്ല. ഈ ഒരു ഹൈറ്റിലൊക്കെ വരുള്ളൂ. അതെ 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 അതെ.
ഇതിന്റെ വലിയ പ്ലാന്റിനൊക്കെ ഒരു 600 രൂപ വില വരുന്നുണ്ട്. ഇല്ല ഇല്ല, ഇതൊക്കെ നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നത് 350 to 400, 350 to 400 രൂപ. അതെ, 400 രൂപ. പിന്നെ നമ്മളെ കയ്യിലുള്ളത് വലിയ പ്ലാന്റുകൾ ഉണ്ട് ഇതിന്റെ തന്നെ, അതൊക്കെ ഇങ്ങനെ ബുഷിയായിട്ട് വലിയ ഇങ്ങനെ ക്ലേയുടെ ചട്ടിയിൽ ഇരിക്കുന്നതാണ്. അതിനൊക്കെ ഒരു 600 രൂപ വില വരും. ഇവിടെ നമ്മുടെ കാറ്റ്ലി ഒക്കെ വളർത്തുന്ന സ്ഥലം ഇതാണ്. കാറ്റ്ലി ഉണ്ട്, ഇതൊരു കാറ്റ്ലിയ ഒക്കെ അവരുടെ ഈ ക്ലൈമറ്റിൽ കാറ്റ്ലിയ നന്നായിട്ട് വളരുന്നുണ്ട്. അതുകൊണ്ട് ഈ പോളിയോസിലിറ്റിയാണ് നമ്മൾ കാറ്റ്ലിയ ഇടുന്നത്. പിന്നെ കാറ്റ്ലിയിൽ നമ്മൾക്കിടെ കുറേ വെറൈറ്റീസ് ഉണ്ട്. ഇതിൻ്റെ വലിയ മെച്ചൂർഡ് പ്ലാന്റുകൾക്കൊക്കെ ഒരു 600 രൂപയൊക്കെ നമ്മൾ മേടിക്കാറുള്ളൂ. പിന്നെ ഇതിൻ്റെ 600. പിന്നെ ഇതിൻ്റെ ചെറിയ പ്ലാന്റുകളുണ്ട്. ഇതൊക്കെ ഏകദേശം ഫ്ലവറിങ് പോയിന്റിലായിട്ടുള്ളതാണ്. കാറ്റ്ലിയിൽ വകുപ്പിൽപ്പെട്ടത് തന്നെയാണ്. ഇതിന് യെല്ലോ ബേർഡ് എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നതാ. യെല്ലോ ബേർഡ്, യെല്ലോ ബേർഡ്, ബ്രാസോവേള യെല്ലോ ബേർഡ് എന്ന് പറഞ്ഞിട്ട് വരുന്നത്. കാറ്റ്ലിയ നമ്മളെ കയ്യിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് മോർ ദൻ 100 വെറൈറ്റീസ് ഉണ്ട്. ഞാൻ ചോദിക്കാൻ കാര്യം പറഞ്ഞല്ല, നമ്മളിപ്പോ കാറ്റ്ലിയുടെ സെക്ഷനിൽ തന്നെ നിൽക്കുന്നു. അതെ അതെ അതെ, കാറ്റ്ലിയ നമ്മളെ കയ്യിൽ ഒരു മോർ ദൻ 100 വെറൈറ്റീസ് ഉണ്ട് ഇവിടെ. അതെ അതെ. പിന്നെ നമ്മുടെ സീഡ്ലിങ്സുകളൊക്കെ നമുക്ക് വേറെ ചെറിയ സ്ഥലത്ത്, വേറെ സ്ഥലത്താണ് നമ്മൾ സീഡ്ലിങ്സ് ഒക്കെ വളർത്തി ഉണ്ടാക്കിയിട്ട് കുറച്ച് മെച്ചൂർഡ് ആകുമ്പോഴാണ് ഇവിടെ കൊണ്ടുവന്ന് ഇടുക. അതെ അതെ, കാണാനുള്ളത്. പിന്നെ നമ്മളെ കയ്യിൽ ഇവിടെ വാൻഡയുടെ സീഡ്ലിങ്സുകളൊക്കെ ഉണ്ട്. അതൊക്കെ കാറ്റ്ലിയുടെ സീഡ്ലിങ്സ് 250 മുതൽ സ്റ്റാർട്ടാവും. ഇപ്പൊ ഞാൻ നേരത്തെ കാണിച്ച ഇതിനൊക്കെ ഒരു 400 രൂപ വില വരും. ചെറിയ തൈകളൊക്കെ വരുന്നതിന് ഏകദേശം ഇതിന് നമുക്ക് ഡെൻഡ്രോബിയം സെയിം ഫെർട്ടിലൈസർ ആണോ? അതെ അതെ അതെ, ഇതിന് സെപ്പറേറ്റ് ആണ്. നമ്മളിപ്പോ കൂടുതലായിട്ട് കാറ്റ്ലിയൊക്കെ, കാറ്റ്ലിയുടെ പൂക്കൾ ഇങ്ങനെ ലോങ് ടൈം നിക്കില്ല, ഒരു 2 weeks ഒക്കെ കാറ്റ്ലിയുടെ പൂക്കൾ നിക്കുള്ളൂ. ആ പിന്നെ ക്യൂൻ ഓഫ് ദ ഓർക്കിഡ് എന്ന് പറയുന്ന വലിപ്പം കൂടുതലാണ്. ആ അതില് ചെറിയ പൂക്കൾ ഉണ്ടാവുന്നത് കൊണ്ട് വലിപ്പം ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ചെറിയ പൂക്കൾ ഉണ്ടാവുന്ന വെറൈറ്റി തന്നെ ഇവിടെ കാണാം. അവിടെയൊക്കെ ചെറിയ വെറൈറ്റി ഉണ്ടാവണതൊക്കെ നിൽക്കുന്നുണ്ട്. അവിടെ കേൾക്കണ്ട, ഇതെല്ലാം കാറ്റ്ലിയുടെ വർഗത്തിൽപ്പെട്ട സാധനങ്ങൾ തന്നെയാണ്. വെറൈറ്റീസാണ് ഇതിനകത്ത്. അതിങ്ങനെ ഹാങ് ചെയ്തിട്ടിരിക്കുന്നതാണ്. ഇത് ക്ലേയുടെ പോട്ടിനകത്തോട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. ക്ലേയുടെ പോട്ടാകുമ്പോൾ കുറച്ചും കൂടി നന്നായിട്ടൊക്കെ വലുതായിട്ടൊക്കെ വരുന്നുണ്ട്. ഡാൻഡ്രോബിയത്തിൽ പെട്ടത് തന്നെയാണ് ഇത്. നമ്മൾ വെറുതെ വീട്ടിൽ നമ്മുടെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്, പഴയ കാലത്ത് എൻ്റെ ഒരു ഹോബി ആയിരുന്നു. ഇതൊക്കെ ഒരു ഏകദേശം ഒരു 6-7 വർഷത്തോളം പഴക്കമുള്ള ചെടി. 7 വർഷം പഴക്കമുണ്ടല്ലേ? ഉണ്ട്. സംഭവം ക്ലാസ് ആയിട്ടെന്താ നമുക്ക് വേറെ കാണാൻ പാടാത്തൊരു ഇതുവരെ കണ്ടിട്ടില്ല അങ്ങനെ ഒരു സെറ്റപ്പ്. അത് കണ്ടില്ലേ? ഇതൊക്കെ ഇങ്ങനെ വലിയ മെച്ചൂർഡ് പ്ലാന്റുകളായിട്ടുണ്ട്. ആ പ്ലാന്റിന്റെ പൂക്കളും അതേമാതിരി തന്നെ നിറച്ചു വരും. ഇപ്പോഴത്തെ ക്ലൈമറ്റിൽ ലേശം പ്രശ്നങ്ങളുണ്ട്. ഫെർട്ടിലൈസേഷൻ എന്താണോ ചെയ്യുന്നത്? നമ്മളിപ്പോ സാധാരണ കൊടുക്കുന്നത് ഈ കപ്പലണ്ടി പിണ്ണാക്ക് വെള്ളത്തിലിട്ടിട്ട് അതിന്റെ തേളി ഒരു 3-4 ദിവസം കഴിയുമ്പോൾ നമ്മൾ അടിച്ചു കൊടുക്കാറുണ്ട്. ഓക്കെ. പിന്നെ ഇടയ്ക്ക് ദിവസങ്ങളിൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യം 2 പ്രാവശ്യമൊക്കെ മിറാക്കിൾ 20 എന്ന് പറഞ്ഞൊരു സാധനം, അല്ലാന്നുണ്ടെങ്കിൽ ഗ്രീൻ കെയർ, ഇങ്ങനെയുള്ള സാധനങ്ങളാണ് നമ്മൾ സാധാരണ അടിക്കുന്നത്. ഒരുപാട് ഫെർട്ടിലൈസർ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അവൈലബിൾ ആണ് സാധാരണ. ഇപ്പം നമ്മൾക്ക് പണ്ട് ഞാൻ 19 ഒക്കെ ചെയ്തിരുന്നു, ഇപ്പം അതൊന്നും ചെയ്യാറില്ല. ഇപ്പം കൂടുതൽ ചെയ്യണത് മിറാക്കിള്, അല്ലാന്നുണ്ടെങ്കിൽ ഗ്രീൻ കെയർ, അതാണ് കുറച്ചും കൂടി നല്ല റിസൾട്ട് നമ്മൾക്ക് വരുന്നത്. പിന്നെ 20-20-20 എന്ന് പറഞ്ഞിട്ട് ഇസ്രായേലിൽ നിന്ന് ഒരെണ്ണം വരുന്നുണ്ട്, അത് അടിച്ചു കൊടുക്കാറുണ്ട്. അതും നല്ലതാണ്. ഇത് കമ്പയർ ചെയ്യുമ്പോൾ കോസ്റ്റ്ലി വരുന്ന ഏതാണ്? ഏറ്റവും കൂടുതൽ കോസ്റ്റ്ലി ഒക്കെ വരുന്ന ഏതാണ്? അത് നമ്മൾക്ക് പിന്നെ ഗ്രീൻ കെയർ നമ്മൾക്ക് സപ്പോസ് പിന്നെ പ്ലാന്റിൻ്റെ ചെറിയ പ്രായങ്ങളൊക്കെ ഉണ്ടല്ലോ, ചെറിയ പ്രായങ്ങൾ ഗ്രോത്ത് പ്രൊമോട്ടറാണ് ചെറിയ ഗ്രീൻ കെയറിൻ്റെ ഗ്രീൻ. ഓക്കെ ഓക്കെ. അപ്പം അത് കൊടുക്കുമ്പോൾ നമ്മൾക്ക് ചെറിയ നല്ല റിസൾട്ട് വരുന്നുണ്ട്. അതെ അതെ. പിന്നെ ഈ ഗ്രീൻ മറ്റേ മിറാക്കളിൻ്റെ ആണെങ്കിലും 13-10-10 എന്നും പറഞ്ഞിട്ട് ഒരെണ്ണം വരുന്നുണ്ട്. അതും ഗ്രോത്ത് പ്രൊമോട്ടർ തന്നെ, അത് മോശമില്ല, നല്ലത് തന്നെയാണ്. ഓക്കെ ഓക്കെ. പിന്നെ ഇവിടുത്തെ പ്ലാന്റുകൾക്ക് നമുക്ക് വരുന്ന ഒരു അസുഖം എന്ന് പറഞ്ഞാൽ എന്താണ് മെയിനായിട്ട്? അസുഖങ്ങൾ സാധാരണ ക്ലൈമറ്റ് ചേഞ്ച് ആവുന്ന സമയത്ത് ഫംഗൽ ഇൻഫെക്ഷൻസ്, ബാക്ടീരിയ ഇൻഫെക്ഷൻസ് ഒക്കെ വരാറുണ്ട്. ഓക്കെ. ഫംഗൽ ഇൻഫെക്ഷൻസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ഫംഗിസൈഡ് അടിച്ചു കൊടുക്കുക. അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെഗുലറായിട്ടൊരു 20 ഡേയ്സിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മളൊരു 2 ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിനകത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ടോപ്പ് ടു ബോട്ടം പ്ലാന്റിൻ്റെ അടിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുറേ വ്യത്യാസങ്ങളൊക്കെ വരാറുണ്ട്.
പിന്നെ എന്തെങ്കിലും അസുഖത്തിന് അനുസരിച്ചിട്ടുള്ള എന്താണ് അസുഖം വരാന്നുള്ളത് നോക്കിയിട്ട് വേണം നമുക്ക് ചെയ്യാൻ ട്രീറ്റ് ചെയ്യാൻ. വെറുതെ നമ്മൾ ഫംഗിസൈഡൊക്കെ അടിച്ചു കൊടുക്കേണ്ട ഒരു കുഴപ്പമില്ല. നമ്മൾ ഏതെങ്കിലും ഒരു മരുന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഗുണത്തെക്കാട്ടും കൂടുതൽ ദോഷം ചെയ്യും. പ്ലാന്റ് പോകാനുള്ള സാധ്യത ഒക്കെ ഉണ്ട്. നമ്മൾക്കൊക്കെ അങ്ങനെ കുറേ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അസുഖം എന്താണെന്നുള്ളത് ആദ്യം കണ്ടുപിടിക്കുക, അതിനനുസരിച്ച് മാത്രമാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പാടുള്ളൂ. റെഗുലറായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. ചേട്ടാ, ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിന് ഇപ്പോൾ പ്ലാന്റ് വാങ്ങിക്കാൻ വരുന്നവർക്ക് അത്ര ഒരു പരിചയം അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അറിവുണ്ടാവണമെന്നില്ല. നമ്മൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. നമ്മൾ പ്ലാന്റിനെക്കാട്ടിലും കൂടുതൽ നമ്മൾ ആൾക്കാർക്ക് ഇങ്ങനെയുള്ള ക്ലാസ് എടുക്കലാണ് ചെയ്യുന്നത്. നമുക്കതിനകത്തൊരു സന്തോഷം മാത്രമേ ഉള്ളൂ. കാരണം ഞാനിങ്ങനെ പിന്നെ ഇപ്പോഴും വലിയ ഓർക്കിഡിനെ പറ്റി അത്ര നോളജ് ഉള്ള ആളൊന്നുമല്ല. ഇപ്പോഴൊരു ഒന്നാം ക്ലാസ്സിലേക്കൊക്കെ എത്തിയിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു എൻ്റെ അനുഭവങ്ങൾ ഒരു 10 വർഷമായി ഞാനിത് ഏകദേശം തുടങ്ങിയിട്ട് ആ 10 വർഷത്തെ അനുഭവങ്ങൾ ഞാൻ ആർക്ക് വേണമെങ്കിലും നമ്മളടുത്ത് വരുന്ന ആൾക്കാർക്കൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. എനിക്ക് ഓരോ ആൾക്കാരെ ടെലിഫോണിൽ കൂടിയൊക്കെ നമ്മളടുത്ത് വിളിച്ച് ചോദിക്കാറുണ്ട്. സംശയങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. പിന്നെ മരുന്നുകളൊക്കെ എന്തെങ്കിലും വേണമെങ്കിൽ അവർ നമ്മൾക്ക് ഫോട്ടോ അയച്ചു തരും. ഇപ്പോൾ ഈ വാട്സപ്പൊക്കെ ഉള്ള കാരണം ആൾക്കാർക്ക് എളുപ്പമുണ്ടോ? അപ്പോൾ ഞാൻ അതിൻ്റെ മരുന്നുകളൊക്കെ വാട്സപ്പ് ചെയ്ത് കൊടുക്കും എനിക്കറിയാവുന്നത്. അത്രയ്ക്കൊക്കെ തന്നെ ഉള്ളൂ. ഇപ്പോൾ ഗ്രാം ട്യൂഫ് എല്ലാം നല്ല അടിപൊളിയായിട്ട് തെങ്ങും തടിയിൽ നല്ല ബുഷിയായിട്ട് നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു നിർമ്മാണത്തെ കുറിച്ച് ഒന്ന് പറയുമോ? ഇത് ഗ്രാം ട്യൂഫ് എല്ലാം ഞാൻ മേടിച്ചിട്ട് ഒരു 1 ഇയർ ആയിട്ടില്ല ഈ പ്ലാന്റ്. ഇത് ഞാൻ വെറുതെ ഒരു തെങ്ങിൻതടിയിൽ അതിൻ്റെ ഒരു അതിൻ്റെ മുറിച്ച് കഴിഞ്ഞിട്ടൊരു ടോപ്പിൽ നിന്ന് കുറച്ച് ഒക്കെ പറിച്ച് കളഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ വെറുതെ ഇറക്കി വെച്ചിരിക്കണതാണ്. ഈ തെങ്ങിൻ്റെ മുകളിലായ കാരണം നല്ല അടിപൊളി ഗ്രോത്ത് ഉണ്ട്. ഇത് 1 ഇയർ ആയിട്ടില്ല, ഒരു 6 മന്ത് 7 മന്ത് ആയിട്ടുള്ളൂ ഈ പ്ലാന്റ് മൊത്തത്തിൽ. പക്ഷെ ഇത് കാണുമ്പോൾ ഒരു 3-4 വർഷത്തെ. അതാ ഞാൻ ചോദിച്ചത്, നല്ല ഗ്രോത്ത് ഉണ്ട്. അതുപോലെ പക്ഷേ ഇത്ര നാളായിട്ട് നമുക്ക് ഫ്ലവർ ആയിട്ടൊന്നും ഇല്ല. ഫ്ലവർ വന്നിട്ടില്ല? ഇല്ല ഫ്ലവർ വരുന്നുള്ള ഒരു പ്രതീക്ഷയിൽ ഇരിക്കുന്നു. ഫ്ലവർ വന്നാൽ കുറച്ചും കൂടി ക്ലാസ് ആയിരിക്കും സംഭവം. ആ ഇതിൽ ഒരു ചിലപ്പോൾ ഒരു ഒരു പ്ലാന്റിൽ തന്നെ ഒരു 4-5 കൊലകളൊക്കെ വരും. ഒരു പിന്നെ ഒരു ഫ്ലവറിന്റെ ബഡ് വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 2 മീറ്ററൊക്കെ നീളത്തിലുള്ള ബഡ് വരാറുണ്ട്. അങ്ങനെ ചില സ്ഥലങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട് നമ്മൾ. വളരെ റയറായിട്ട് ഗ്രാം ടോപ്പെല്ലാം പൂവുണ്ടാവുക. സോഷ്യൽ മീഡിയയുടെ ഒരു സപ്പോർട്ട് എങ്ങനെയാണ് ഈ ഒരു സംരംഭത്തിൽ? സോഷ്യൽ മീഡിയ നമ്മൾക്ക് സോഷ്യൽ മീഡിയ കൂടെ നമ്മൾക്ക് ഒരുപാട് എൻക്വയറീസ് ഒക്കെ വരാറുണ്ട്. നമ്മൾ അയച്ചു കൊടുക്കാറുണ്ട്. പിന്നെ എൻ്റെ പ്ലാന്റ് ഇന്ന് വരെ അയച്ചു കൊടുത്തിട്ട് ആരും മോശമായിട്ട് പറഞ്ഞിട്ടില്ല. അപ്പോൾ വേറെ അവരുടെ ഫ്രണ്ട്സും ബാക്കിയുള്ള ആൾക്കാരൊക്കെ നമ്മളോട് ചോദിക്കാറുണ്ട്. അപ്പോൾ അവർക്ക് നമ്മൾ റീസണബിൾ റേറ്റിലൊക്കെ അയച്ചു കൊടുക്കാറുണ്ട്. പിന്നെ ബൾക്ക് എടുക്കുന്ന ആൾക്കാർക്കൊന്നും നമ്മൾ അയച്ചു കൊടുക്കില്ല. അപ്പോൾ അവർ ഇവിടെ വീട്ടിൽ വന്നിട്ട് അവർക്ക് ചെടികളൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടും മേടിക്കുമ്പോൾ നമുക്കും കൂടി ഒരു സമാധാനമാണ്. പക്ഷേ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ചെടി അയച്ചു കൊടുത്ത് കഴിയുമ്പോൾ അവർ നോക്കി കഴിഞ്ഞിട്ട് അത് ശരിയല്ല ഇത് ശരിയല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ നഴ്സറിക്കാർക്കൊന്നും നമ്മൾ ചെറിയ പ്ലാന്റ് അയച്ചു കൊടുക്കും, വലിയ പ്ലാന്റുകളൊന്നും അയച്ചു കൊടുക്കില്ല. വന്ന് കണ്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് മാത്രമേ നമ്മൾ കൊടുക്കാറുള്ളൂ. ഓക്കെ. ഫ്രണ്ട്സ്, അപ്പോൾ വത്സലായിട്ടുണ്ട്. ഓർക്കിഡ് സെയിലർ ഫാമിലെ വിശേഷങ്ങളാണ് നമ്മൾ കണ്ടത്. അത്യാവശ്യം നല്ല റീസണബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിലൊക്കെ നമുക്ക് ഇവിടുന്ന് പ്ലാന്റുകൾ നമുക്ക് പർച്ചേസ് ചെയ്യാം. അപ്പോൾ ആവശ്യമുള്ളവർക്ക് അദ്ദേഹത്തെ നേരിട്ട് വിളിക്കാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.